ഡെമോക്രസിയെ പറ്റിയും വോട്ടിങ്ങിനെ പറ്റിയും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിക്കുന്നതാണ് ഡെമോക്രസി എന്തുകൊണ്ട്, വോട്ടിംഗ് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ആവശ്യകത. നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൻസിനും തുല്യത ഉറപ്പുവരുത്താനായിട്ട് ഡെമോക്രസി, അതിനു വേണ്ടിയിട്ടാണ് ഡെമോക്രസി ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും. അതേസമയം നമ്മൾ നമ്മുടെ കടമകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി വോട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഒരു കടമയാണ്, നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന, നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളോട് ചെയ്യുന്ന, നമ്മളോട് തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം. നമ്മളൊരു വോട്ട് ചെയ്യുന്നതും വോട്ട് ചെയ്യാത്തതും നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ, നമ്മുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുന്നത്, വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതുവരെ 18 വയസ്സ് കഴിഞ്ഞിട്ട് വോട്ടിംഗ് എപ്പോഴൊക്കെ വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞാനത് മിസ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഒരു വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ട്, ഒരു വ്യക്തിക്ക് നമ്മളെ നയിക്കാനായിട്ട് കഴിയും എന്ന് തോന്നുമ്പോൾ, ഈ ഡെമോക്രസിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അതിൽ പാർട്ടി ഏതായാലും അതിൽ ഇൻഡസ്ട്രി മാറ്റം. അപ്പോൾ അത് തന്നെയാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ആശയവും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആളുകളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആ ബോധം എന്നും ഉണ്ടായിരിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല, നാളത്തെ കാര്യമല്ല, നമ്മുടെ തലമുറകളോളം സുരക്ഷിതരായിട്ടും തുല്യതയോടെയും കൂടെ ഇവിടെ ജീവിക്കാനായിട്ട് നമ്മൾ വോട്ടിംഗ് നിർബന്ധമായിട്ടും മേക്ക് ഷുവർ ചെയ്യണം നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രധാനമായിട്ട് ഇത്രയാണ് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം. അത് എന്നെക്കാളും ഇതിനെപ്പറ്റി ധാരണയുള്ള, ഇതിനെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ വേദിയിലുണ്ട്, അവർ നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഒരു ഇൻഫ്ലുവൻഷ്യൽ മീഡിയമായിട്ടുള്ള സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സ്വീപ് ഐക്കണാക്കി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നെഞ്ചു തൊട്ട് പറയാം, നമ്മളെല്ലാവരും ആണ് നമ്മളുടെ ഫ്യൂച്ചറിനെ, നമ്മുടെ അടുത്ത ജനറേഷൻസിനെ ഡെമോക്രസി തുല്യതയിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്കും എൻ്റെ ഒരു പടം ഈ പറയുന്ന 15 February ഇറങ്ങാൻ പോകുന്നതുകൊണ്ടും അത് പറ്റുമെങ്കിൽ കാണുക. അതായത് അഡ്വർടൈസറും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിർബന്ധമില്ല, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് വോട്ടിംഗ് ആണ്. സിനിമ ആണെങ്കിൽ നിർബന്ധമില്ല താല്പര്യമായി ചെയ്യുക. താങ്ക് യു സോ മച്ച്.